നമസ്കാരം. ഒരു വർഷത്തിൽ ഏതൊരു മനുഷ്യനും ഒന്നോ അതിലധികമോ ഇരട്ടകളുടെ പിതാവാകാം. പക്ഷേ ഇവിടെ ഒന്നോ രണ്ടോ അല്ല, ഒരു വർഷത്തിൽ 23 കുട്ടികളുടെ പിതാവായി മാറിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. 40-കാരനായ ഓസ്ട്രേലിയൻകാരൻ അലറ്റ് ഫാൻ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ശുക്ലദാതാവ് എന്നറിയപ്പെടുന്നു. ഒരു വർഷത്തിൽ 23 കുട്ടികളെ ജനിപ്പിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിലാണ് ഇവർ. ബ്രിട്ടീഷ് ടംബ്ലോയിഡ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വളരെയധികം സന്താനങ്ങളെ സൃഷ്ടിച്ചതിന് ഫാൻ വിക്ടോറിയൻ അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് അതോറിറ്റിയുടെ അന്വേഷണത്തിലാണിവർ. തങ്ങളുടെ രജിസ്റ്ററുകൾക്ക് പുറത്ത് ഫാൻ ശുക്ലം ദാനം ചെയ്യുന്നുണ്ടെന്ന് ക്ലിനിക്കുകൾ അധികൃതരോട് പറഞ്ഞു. അതായത് നിയമം അനുശാസിക്കുന്നതിലും കൂടുതൽ കുട്ടികൾക്ക് ജനനം നൽകി അദ്ദേഹം പിതാവായിട്ടുണ്ട്. ഫെർട്ടിലിറ്റി സൊസൈറ്റി ഓഫ് ഓസ്ട്രേലിയ പുരുഷന്മാർക്ക് 10 കുട്ടികളെ സൃഷ്ടിക്കാൻ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ഇവയൊന്നും കൂടാതെ ഫാൻ സ്വന്തമായി 2 കുട്ടികളുമുണ്ട്, വിവാഹിതനുമാണ്. ബീജം ദാനം ചെയ്യുന്നത് തൻ്റെ ഒരു ഹോബിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനെ ഒരു ജോലിയുമായി താരതമ്യപ്പെടുത്തി. ദിവസേന ജോലി ചെയ്യണം, ആരോഗ്യം നിലനിർത്തുന്നതിന് ധാരാളം സപ്ലിമെൻറ്റുകളും വിറ്റാമിനുകളും കഴിക്കണം. തൻ്റെ ബീജം കുട്ടികൾക്കായി ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിരസിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ദിവസം 3 സ്ത്രീകൾക്ക് പോലും അദ്ദേഹം സംഭാവന നൽകിയിരുന്നു. എനിക്ക് ലഭിച്ച പണത്തിൽ ഞാൻ അതിശയിച്ചു. സ്പെയിം ഡൊണേഷൻ ഓസ്ട്രേലിയ എന്ന ഗ്രൂപ്പിലൂടെ ഓസ്ട്രേലിയയിൽ ബീജം സംഭാവന നൽകിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരെങ്കിലും ഒരു ക്ലിനിക്കിലൂടെ സംഭാവന നൽകണമെങ്കിൽ അവർ സംഭാവനകളുടെ പരിധി ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ഫോമുകളിൽ ഒപ്പിടൻ നിയമപ്രകാരം ആവശ്യപ്പെടുന്നു. ഒരു വ്യക്തി അവരുടെ ബീജം 10-ലധികം തവണ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഒരു ക്ലിനിക് അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കിന് അവരുടെ ബീജം സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് അവിടുത്തെ നിയമം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.